Hi dear students, I am Lily Soju. Subject is Management Principle. Lesson 1, Definition, Meaning and Characteristics of Management. Management ne kurichana ee chapter il padikkanullathu. Management endanu namukku ellavarkku ariyam. Management ennu parayunnathu oru sthaapanathinte ethom top level nilkunna managers inte kootathineyanu management ennu parayunnathu alle. Oru education duty chennalum ഹോസ്പിറ്റലിൽ ചെന്നാലും ബാങ്കിങ് മേഖലയിൽ ചെന്നാലും നമുക്ക് മാനേജ്മെൻറ്റിനെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ മാനേജേഴ്സിനെ കാണാൻ സാധിക്കും. അവരായിരിക്കും ഏറ്റവും കൂടുതൽ അവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന വ്യക്തികൾ. അവർക്കായിരിക്കും കൂടുതൽ അതോറിറ്റി ഉണ്ടായിരിക്കുന്നത് അല്ലേ. നമുക്കതൊക്കെ അറിയാവുന്ന കാര്യമാണ് മാനേജ്മെൻറ്റ് എന്താണെന്ന്. നമുക്ക് ഒരുവിധം നല്ല രീതിയിൽ തന്നെ അറിയാം മാനേജ്മെൻറ്റ് എന്താണെന്ന്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അമേരിക്കൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ മാനേജ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മാനേജ്മെൻറ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന, ലക്ഷ്യം നേടിയെടുക്കുന്ന ഒരു കൂട്ടം വ്യക്തികളെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതെന്നാണ് അമേരിക്കൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ശരിയാണല്ലേ. മറ്റുള്ളവരെ കൊണ്ട്, മറ്റുള്ളവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട്, അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ട്, അവർക്ക് വേണ്ടുന്ന മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട്, മറ്റുള്ളവരിലൂടെ ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എന്താണോ, ചിലപ്പോൾ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതായിരിക്കാം അതിൻ്റെ ലക്ഷ്യം, ലാഭം നേടിയെടുക്കുക എന്നുള്ളതായിരിക്കും അതിൻ്റെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു കൂട്ടം വ്യക്തികളുടെ കൂട്ടത്തെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതെന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ളവരെ കൊണ്ട് ജോലി എടുപ്പിച്ചിട്ട് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്ന ഒന്നിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്നാണ് അമേരിക്കൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ, മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് നമുക്കൊരു മൂന്ന് ലെവലായിട്ട് ക്ലാസിഫൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, ഇങ്ങനെ മൂന്നായിട്ട് മാനേജ്മെൻറ്റിനെ ക്ലാസിഫൈഡ് ചെയ്യാൻ സാധിക്കും. ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും കൂടുതൽ അധികാരം അല്ലെങ്കിൽ അതോറിറ്റിയുള്ള മാനേജേഴ്സ് എന്നെയാണ് ടോപ്പ് ലെവൽ മാനേജേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ അതിന് താഴെ അധികാരമുള്ള ഒരു കൂട്ടം മാനേജേഴ്സിനെയാണ് മിഡിൽ ലെവൽ മാനേജേഴ്സ് അല്ലെങ്കിൽ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെ അധികാരം ഉള്ള അല്ലെങ്കിൽ അതോറിറ്റി ഉള്ള ഒരു കൂട്ടം മാനേജേഴ്സിനെയാണ് ലോവർ ലെവൽ മാനേജേഴ്സ് അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് മാനേജ്മെൻറ്റ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിന് ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം മാനേജ്മെൻറ്റിൻ്റെ ജോലി എന്താണ് എന്ന് പറയുമ്പോൾ ഒരു അഞ്ചായിട്ട് നമുക്ക് തിരിക്കാം മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷനെ. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് കൂടുതലായിട്ടും? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ, മുൻകൂട്ടി തീരുമാനങ്ങൾ എടുക്കുന്നതിനെയാണ്. മുൻകൂട്ടി എന്താണ് ചെയ്യേണ്ടത്, ആരെക്കൊണ്ടാണ് ചെയ്യിപ്പിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചു വെക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ ഓർഗനൈസിങ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓർഗനൈസേഷന് എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം എന്നെല്ലാ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് അതൊക്കെ സംഘടിപ്പിച്ച് വെക്കുന്നതിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ തന്നെയാണ്. ഈ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടുത്തെ ആവശ്യമുള്ള ജോലിക്കാരെ നിയമിക്കുന്നതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അതും മാനേജ്മെൻറ്റിൻ്റെ ധർമ്മം തന്നെയാണ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൂപ്പർവൈസ് ചെയ്യുക, ഗൈഡ് കൊടുക്കുക, അതിനെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ജോലിക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഗൈഡ് കൊടുക്കുക, ഇതിനൊക്കെയാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ദെൻ കൺട്രോളിങ് എന്താണ്, നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കണം, അതിനുവേണ്ടിയാണല്ലോ നമ്മൾ പ്രയത്നിക്കുന്നത്. പക്ഷെ നമുക്ക് അവിടെ വരെ എത്തിച്ചേരാൻ സാധിച്ചില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് നമുക്ക് കിട്ടിയില്ല എങ്കിൽ അത് എന്തുകൊണ്ടാണ് നമ്മൾ മാനേജേഴ്സ് മനസ്സിലാക്കി പഠിച്ച് വിശകലനം ചെയ്ത് ആ ഒരു കുറവ് നികത്താൻ വേണ്ടി തീരുമാനങ്ങൾ എടുക്കുക, ഇതിനൊക്കെയാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ഏറ്റവും ടോപ്പ് ലെവൽ, ഒരു ഓർഗനൈസേഷൻ ടോപ്പ് ലെവൽ നിൽക്കുന്ന
ഒരു കൂട്ടം മാനേജേഴ്സിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞു പഠിച്ചു. അല്ല, ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്, മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് സ്ഥാപനത്തിന് നേട്ടം നേടിയെടുക്കുന്ന ഒന്നാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പഠിച്ചു. അതുപോലെ മാനേജ്മെൻറ്റ് മൂന്ന് ലെവലുണ്ടെന്ന് പഠിച്ചു. ടോപ്പ് ആൻഡ് മിഡിൽ, ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ ഫംഗ്ഷൻ, അഞ്ച് ഫംഗ്ഷൻ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഈ അഞ്ച് ഫംഗ്ഷനാണ് മാനേജ്മെൻറ്റ് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. ഫംഗ്ഷൻ മീൻസ് മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള ജോലി. ഇനി മാനേജ്മെൻറ്റിൻ്റെ ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറൈസ്റ്റിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡെഫിനിഷനും മീനിങ്ങും നമ്മൾ പഠിച്ചു അല്ലേ. മാനേജ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് വ്യക്തമായൊരു ധാരണയുണ്ട്. അതുപോലെ ഡെഫിനിഷനും പഠിച്ചു. ഇപ്പോൾ അതിന് ക്യാരക്ടറൈസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറൈസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്യാരക്ടറൈസ്റ്റിക്സ് ആണ് മാനേജ്മെൻറ്റ് ആസ് എ പ്രോസസ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്, പ്രവൃത്തിയാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ആസ് എ പ്രോസസ് എന്ന് പറയുന്നത്? മാനേജ്മെൻറ്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മാനേജ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള മെൻ, മെറ്റീരിയൽ, മെഷീൻ, ഇതൊക്കെയാണ് ഇൻപുട്ടാണ്. അതൊക്കെ വെച്ചിട്ട് പ്ലാൻ ചെയ്ത്, ഓർഗനൈസ് ചെയ്ത്, സ്റ്റാഫ് ചെയ്ത്, ഡയറക്റ്റ് ചെയ്ത്, കൺട്രോൾ ചെയ്ത്, അതായത് പ്രോസസ്. ഈ ചെയ്യുന്ന മാനേജ്മെൻറ്റ് ചെയ്യുന്നത് എന്താണോ അതിനെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ പ്രവൃത്തിയിലൂടെ സ്ഥാപനത്തിൻ്റെ നേട്ടം കൈവരിക്കാനായിട്ട് ശ്രമിക്കുന്നു മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ആ ചെയ്യുന്ന അതിനെയാണ് മാനേജ്മെൻറ്റ് ആസ് എ പ്രോസസ്, മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ആസ് എ പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത പോയിന്റ്, മാനേജ്മെൻറ്റ് ആസ് എ ആൻ ആക്ടിവിറ്റി. മാനേജ്മെൻറ്റ് ഒരു പ്രവൃത്തിയാണ്. എന്തുകൊണ്ടാണ് പ്രവൃത്തിയാണെന്ന് പറയാൻ കാരണം, മാനേജ്മെൻറ്റിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ആ ആക്ടിവിറ്റി എന്ന് മാനേജ്മെൻറ്റിനെ പറഞ്ഞിരിക്കുന്നത്. ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് കുറേ ആക്ടിവിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടെക്നിക്കൽ, കൊമേഴ്സ്യൽ, ഫിനാൻഷ്യൽ, സെക്യൂരിറ്റി ആൻഡ് മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ്, പ്രസൻറ്റേഷൻ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. മാനേജ്മെൻറ്റ് കൺസേൺ ടു പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്. ഇതെല്ലാം മാനേജ്മെൻറ്റിന് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ആസ് ആൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ടെക്നിക്കൽ പരമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട് മാനേജ്മെൻറ്റിന്. പഠിച്ചതിന് ശേഷം പറഞ്ഞു കൊടുക്കാനുണ്ട് ടെക്നിക്കൽ. അതുപോലെ തന്നെ കൊമേഴ്സ്യൽ പരമായ കാര്യങ്ങൾ, ബയ്യിങ് ആൻഡ് സെല്ലിങ് ആൻഡ് എക്സ്ചേഞ്ച്, ഇതെല്ലാം വളരെ നന്നായിട്ട് മാനേജ്മെൻറ്റ് അറിഞ്ഞിരിക്കുകയും അതിനുവേണ്ടത് ഗൈഡ് കൊടുക്കുകയൊക്കെ ചെയ്യണം. ഫിനാൻഷ്യൽ പരമായ കാര്യമാണെങ്കിലും സെക്യൂരിറ്റി ആണെങ്കിലും അവിടുത്തെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ അല്ലെങ്കിൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഇതെല്ലാം മാനേജ്മെൻറ്റ് ചെയ്യാനുണ്ട്. അത്രയും നോളജബിൾ ആയിട്ടുള്ള ആളുകളാണ് മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ആസ് ആൻ ആക്ടിവിറ്റി, ഇത്തരം കാര്യങ്ങളെല്ലാം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരായതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ആസ് ആൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ആസ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സണൽ. അത് നമുക്കറിയാം അല്ലേ, മാനേജ്മെൻറ്റ് ആസ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സണൽ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ മാനേജർ മാത്രമുള്ളവരല്ല, ഒന്നോ അതിലധികമോ മാനേജേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് അല്ലേ, അതിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വ്യക്തികളുടെ കൂട്ടം, വ്യക്തികൾ എന്ന് പറയുന്ന മാനേജേഴ്സിൻ്റെ കൂട്ടത്തെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ആസ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സണൽ എന്ന് പറയാനായിട്ട് കാരണം. അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദെൻ മാനേജ്മെൻറ്റ് ആസ് എ ഡിസിപ്ലിൻ. എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ആസ് എ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്? അതായത് മാനേജ്മെൻറ്റ് ആസ് എ സ്റ്റഡി, സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി. അതായത് മാനേജ്മെൻറ്റ് ഈസ് ബീങ് ടോട്ട് ഇൻ ഡിഫറെൻറ്റ് കോളേജ്, യൂണിവേഴ്സിറ്റീസ് ആസ് ഡിസ്ട്രിക്ട് സബ്ജക്റ്റ്. ഇപ്പോൾ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു കോളേജിലാണെങ്കിലും നമ്മളിപ്പോൾ പഠിക്കുന്നുണ്ട്. അതുപോലെ മാനേജ്മെൻ്റ് ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് സബ്ജക്റ്റാണെന്ന് പറയും. മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിക്കുന്ന പോലെ ഒരു സബ്ജക്റ്റാണെന്ന് പറയും മാനേജ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് മാനേജ്മെൻ്റ് ആസ് എ ഡിസിപ്ലിൻ എന്ന് പറയാൻ കാരണം. ഇറ്റ് ഈസ് എ സബ്ജക്റ്റ് ഓൾസോ. അതുകൊണ്ടാണ് മാനേജ്മെൻ്റ് ആസ് എ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാനേജ്മെൻറ്റിന് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ മാനേജ്മെൻറ്റിൻ്റെയും ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മളിപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞു. ഇനി നേച്ചർ അറിയാം. നേച്ചറും ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സൊക്കെ ഏകദേശം സെയിം ആണ് അല്ലേ. ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് ഫീച്ചേഴ്സും നേച്ചറൊക്കെ. നമുക്ക് കുറച്ചും കൂടിയും ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഒന്നുകൂടെ നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലേ മാനേജ്മെൻറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി എന്ന് പറയാൻ കാരണം എന്താ?
മാനേജ്മെൻറ്റിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ, പ്രവർത്തിക്കാനുണ്ട്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതൊരു മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സിൽ പെട്ടതാണ്, പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ്. ദെൻ രണ്ടാമത് ഇൻവിസിബിൾ ഫോഴ്സ്. മാനേജ്മെൻറ്റ് ഈസ് ആൻ ഇൻവിസിബിൾ ഫോഴ്സ് എന്നാണ്, അദൃശ്യ ശക്തിയാണെന്ന് പറയാം മാനേജ്മെൻറ്റ്. അദൃശ്യശക്തി അദൃശ്യശക്തിയാണെന്ന് പറയാൻ കാരണം എന്താണ്? അതായത് മറ്റുള്ളവരെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒന്നാണ്. പുറകിൽ നിന്നുള്ള ഒരു ശക്തിയാണ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. ചെയ്യുന്നതാരാ? വർക്കേഴ്സും സ്റ്റാഫ് ഒക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഒരു അദൃശ്യ ശക്തി മറ്റുള്ളവരെ കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഒരു ശക്തിയാണ് മാനേജ്മെൻ്റ് എന്ന് നമുക്ക് പറയാം. ദെൻ ഗോൾ ഓറിയൻറ്റഡ്. മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഗോൾ ഓറിയൻറ്റഡ് ആണ്. എന്താണ് ഗോൾ ഓറിയൻറ്റഡ് എന്ന് പറയുന്നത്? ലക്ഷ്യാധിഷ്ഠിതമാണ്. ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് എന്ന് പറയാനായിട്ട് കാരണം. ദെൻ അക്കംപ്ലിഷ്മെൻറ്റ് ത്രൂ ദ എഫേർട്സ് ഓഫ് അതേഴ്സ്. അതായത് മറ്റുള്ളവരിലൂടെ സ്ഥാപനത്തിൻ്റെ നേട്ടം കൈവരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒന്നാണ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് മറ്റുള്ളവരെ കൊണ്ട് മറ്റുള്ളവരെ സൂപ്പർവൈസ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന ഗൈഡ് കൊടുത്ത് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പ്രയത്നിക്കുന്നവരാണ് മാനേജേഴ്സ്. അതുകൊണ്ടാണ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അക്കംപ്ലിഷ്മെൻറ്റ് ത്രൂ ദ എഫേർട്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരിലൂടെ ലക്ഷ്യം നേടിയെടുക്കുന്ന ഒന്നാണ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ് യൂണിവേഴ്സൽ ആക്ടിവിറ്റി. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആപ്ലിക്കബിൾ ആണെന്ന് പറയാം വേണമെങ്കിൽ. എന്തുകൊണ്ടാണ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്ഥാപനത്തിൽ മാത്രം യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞാൽ അത് തെറ്റായ ഒരു ധാരണയാണ്. എല്ലാ തരം സ്ഥാപനത്തിലും എല്ലാ തരം ഓർഗനൈസേഷനിലും ഒക്കെ യൂസ്ഫുള്ളാണ് മാനേജ്മെൻറ്റ്. എഡ്യൂക്കേഷൻ ഫീൽഡിലാണെങ്കിലും മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും ബാങ്കിങ് ഫീൽഡിലാണെങ്കിലും ഗവൺമെൻറ് ഫീൽഡിലാണെങ്കിലും എവിടെയാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു മാനേജ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊരു യൂണിവേഴ്സൽ ആപ്ലിക്കബിളാണ്. ഒരിടത്ത് മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും എല്ലാ മേഖലകളിലും നമുക്ക് മാനേജ്മെൻറ്റ് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് യൂണിവേഴ്സൽ ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു ഇത് പറഞ്ഞ ആർട്ട് ആസ് വെൽ ആസ് സയൻസ്. മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ആസ് വെൽ ആസ് സയൻസ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ആർട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ സയൻസ്, ദിനംപ്രതി നമുക്ക് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള അറിവുകൾ കിട്ടിക്കൊണ്ടേയിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നൊക്കെ. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് സയൻസ് ആണെന്ന് പറയാം, അതല്ലെങ്കിൽ കലയാണെന്ന് പറയാം മാനേജ്മെൻറ്റ് ഒരു. അതുപോലെ തന്നെ ദെൻ മൾട്ടി ഡിസിപ്ലിനറി നോളജ്. അതായത് മാനേജ്മെൻറ്റ് എന്തുകൊണ്ടാണ് മൾട്ടി ഡിസിപ്ലിനറി നോളജ് എന്ന് പറയാൻ കാരണം, ഇവിടെ നമുക്ക് ഇറ്റ് കണ്ടെയ്ൻസ് പ്രിൻസിപ്പിൾസ് ഡ്രോൺ ഫ്രം മെനി സോഷ്യൽ സയൻസ്. അതായത് ഇതിൻ്റെ തത്വങ്ങൾ എടുത്തിരിക്കുന്നത്, മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ എടുത്തിരിക്കുന്നത്. തത്വങ്ങൾ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അങ്ങനെയായിരിക്കണം ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ കുറേ തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് പല സോഷ്യൽ സയൻസുകളിൽ നിന്നുമായിട്ടാണ് തത്വങ്ങൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സൈക്കോളജിയിൽ നിന്നും സോഷ്യോളജിയിൽ നിന്നും എല്ലാം മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന തത്വങ്ങൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതൊരു മൾട്ടി ഡിസിപ്ലിനറി നോളജ് ആണെന്ന് പറയുന്നത്. ദെൻ മാനേജ്മെൻറ്റ് ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ഓണർ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഓണറിൽ നിന്നും ഡിഫറൻറ്റായ ഒന്നാണ് അല്ലേ. ഓണർ വേറെ, മാനേജ്മെൻറ്റ് വേറെ, മാനേജേഴ്സ് വേറെ, ഓണർ വേറെ. അതുകൊണ്ട് മാനേജ്മെൻറ്റ് ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ഓണർഷിപ്പ് എന്ന് പറയാം. ദെൻ നീഡ് അറ്റ് ഓൾ ലെവൽസ്. ഇപ്പോൾ ടോപ്പ് ലെവലിലാണെങ്കിൽ പ്ലാൻ ചെയ്യാനും ഒക്കത്തിനും മാനേജ്മെൻറ്റ് വേണം. മിഡിൽ ലെവൽ, അതിന് താഴെത്തട്ടിലും വേണം. ലോവർ ലെവൽ, അതായത് വർക്കേഴ്സിനെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന ലോവർ ലെവൽ മാനേജേഴ്സാണ്. അപ്പം എല്ലാ തലങ്ങളിലും നീഡ് ആണ് നമ്മുടെ മാനേജ്മെൻറ്റ്. അതുകൊണ്ടാണ് നീഡ് അറ്റ് ഓൾ ലെവൽ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിന്. ദെൻ അടുത്ത പോയിൻ്റാണ്, അടുത്ത ഫീച്ചേഴ്സാണ് ഇൻ്റഗ്രേറ്റഡ് പ്രോസസ്. മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് പ്രോസസ്സാണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇൻ്റഗ്രേറ്റഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്? ഇറ്റ് ഇൻ്റഗ്രേറ്റ് ദ മെൻ, മെഷീൻ ആൻഡ് മെറ്റീരിയൽ ടു ക്യാരി ഔട്ട് ദ ഓപ്പറേഷൻ ഓഫ് ദ എൻ്റർപ്രൈസസ് എഫിഷ്യൻ്റ്ലി ആൻഡ് സക്സസ്ഫുള്ളി. അതായത് ആ ഒരു ഓർഗനൈസേഷൻ്റെ കാര്യങ്ങൾ വളരെ നന്നായിട്ട് നടന്നു പോകാനായിട്ട് മണി, മെൻ, മെറ്റീരിയൽ
ഇതെല്ലാം നല്ല രീതിയിൽ യോജിപ്പിച്ച് കൊണ്ടുപോകുന്നത് മാനേജേഴ്സാണ്. എത്ര മെൻ വേണം, എത്ര മണി വേണം, എത്ര മെഷീൻ വേണം, ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് മാനേജേഴ്സ് തന്നെയാണ്. ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് കറക്റ്റ് അളവിൽ, ഒപ്റ്റിമം അളവിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടുന്നവർ മെന്നെ തിരഞ്ഞെടുക്കുക. മെഷീനെയും മെറ്റീരിയലിനെയൊക്കെ നല്ല അളവിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സ്ഥാപനത്തിന് നല്ല എഫിഷ്യൻസിയുള്ള സ്ഥാപനമാക്കി മാറ്റുന്നതും മാനേജേഴ്സ് തന്നെയാണ്. അതുകൊണ്ടാണ് മാനേജ്മെൻ്റ് ഇൻ്റഗ്രേറ്റഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇൻ ഷോർട്ട്, മാനേജ്മെൻ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. മാനേജ്മെൻ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്ന് പഠിച്ചു. മറ്റുള്ളവരെ കൊണ്ട് ജോലി എടുപ്പിക്കുന്ന ഒന്നാണെന്ന് പഠിച്ചു. അതുപോലെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് മൂന്ന് ലെവലുണ്ടെന്ന് പഠിച്ചു. ടോപ്പ്, മിഡിൽ, ലോവർ ലെവൽ മാനേജ്മെൻ്റ് ഉണ്ടെന്ന് പഠിച്ചു. അതുപോലെ മാനേജ്മെൻ്റ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. അഞ്ച് ഫംഗ്ഷനാണുള്ളത്: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഇത് അഞ്ച് കാര്യങ്ങൾ മാനേജ്മെൻ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ ഒരു ഫീച്ചേഴ്സ് പഠിച്ചു, കുറേ ഫീച്ചേഴ്സ് പഠിച്ചു, ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചു. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.